DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിക്ഷേപിക്കുന്ന തുകയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടി ലഭിക്കുന്നതും ഉയർന്ന പലിശ നിരക്കും കേവലം 100 രൂപ മുതൽ എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാവുന്ന വിവിധ പദ്ധതികൾ ഉണ്ടെന്നതാണ്. കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ പോസ്റ്റ് ഓഫീസുകളിൽ വിവിധ നിക്ഷേപ പദ്ധതികളിൽ ചേരുന്നത്. നിലവിൽ പോസ്റ്റ് ഓഫീസ് പദ്ധതികളിലുള്ളവർ സെപ്റ്റംബർ 30 ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പുതിയതായി ചേരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവിധ സ്കീമുകളും അവയുടെ 2023 സെപ്റ്റംബർ മുതലുള്ള പലിശ നിരക്കുകളും മിനിമം നിക്ഷേപ തുക പോലുള്ളവയും അറിയുന്നതിനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് കൂടി ചെയ്യുക. 10 ലഘു സമ്പാദ്യ പദ്ധതികളാണ് രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും പൊതുജനങ്ങൾക്കായി ലഭ്യമായിട്ടുള്ളത്. നിലവിൽ ഇത്തരം നിക്ഷേപ പദ്ധതികളിൽ ചേർത്തിട്ടുള്ളവരാണെങ്കിൽ കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ആധാർ ബന്ധിപ്പിക്കാത്ത അക്കൗണ്ടുകൾ മരവിപ്പിക്കും എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. പോസ്റ്റ് ഓഫീസുകളിലെ ലഘു സമ്പാദ്യ പദ്ധതികളിൽ ചേരുവാൻ കേന്ദ്ര ധനമന്ത്രാലയം ആധാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുകൂടാതെയാണ് നിലവിൽ പദ്ധതികളിലുള്ളവരും ആധാർ നമ്പർ അക്കൗണ്ട് നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കണമെന്ന അറിയിപ്പ് വന്നത്. അതിനുള്ള സമയപരിധി നൽകിയിരിക്കുന്നത് സെപ്റ്റംബർ 30 അക്കൗണ്ടുള്ള പോസ്റ്റ് ഓഫീസിൽ ആധാർ വിവരങ്ങൾ സമർപ്പിക്കണം. ആധാർ നമ്പർ സമർപ്പിച്ചില്ലെങ്കിൽ ആധാർ നമ്പർ നൽകുന്ന സമയം വരെ ലഘു സമ്പാദ്യ നിക്ഷേപങ്ങൾ മരവിപ്പിക്കും. ആധാർ വിവരങ്ങൾ സമർപ്പിക്കുന്നതുവരെ കാലാവധി എത്തിയ അക്കൗണ്ടിൽ നിന്ന് സെക്യൂരിറ്റി തുക നിക്ഷേപകന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയില്ല. അതിനാൽ നിലവിൽ ലഘു നിക്ഷേപ പദ്ധതികളിലുള്ളവർ ആധാർ വിവരങ്ങൾ നൽകാതെയുണ്ടെങ്കിൽ സെപ്റ്റംബർ 30 നൽകുവാൻ ശ്രദ്ധിക്കുക. ആധാർ പോലെ തന്നെ പാൻ കാർഡ് നമ്പറും മിക്കപ്പോഴും നൽകേണ്ടി വരും. പോസ്റ്റ് ഓഫീസ് ലഘു സമ്പാദ്യ പദ്ധതികളിൽ പാൻ നിർബന്ധമാക്കുന്നത് ചില സന്ദർഭങ്ങളിലാണ്. അക്കൗണ്ടിലെ ബാലൻസ് ഏത് സമയത്തും 50,000 കവിയുന്ന ഘട്ടത്തിൽ പാൻ നമ്പർ നൽകേണ്ടതുണ്ട്. സാമ്പത്തിക വർഷത്തിൽ എല്ലാ അക്കൗണ്ടുകളിലും ക്രെഡിറ്റ് ചെയ്യുന്ന തുക 1,00,000 രൂപയിൽ കൂടുതലാണെങ്കിലും അക്കൗണ്ടിൽ നിന്ന് 1 മാസത്തിനുള്ളിൽ നടക്കുന്ന എല്ലാ പിൻവലിക്കലുകളും കൈമാറ്റങ്ങളും മൊത്തത്തിൽ 10,000 രൂപയിൽ കൂടുതലാണെങ്കിലും പാൻ നമ്പർ നൽകിയിരിക്കേണ്ടത് നിർബന്ധമാണെന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അടുത്തതായി പോസ്റ്റ് ഓഫീസുകളിലെ ഓരോ സ്കീമിൻ്റെയും പലിശ നിരക്കുകളും നിക്ഷേപ തുകയും എത്രയെന്ന് നോക്കാം. ആദ്യമായി പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് അക്കൗണ്ടുകൾക്കുള്ള പലിശ നിരക്ക് എത്രയെന്ന് നോക്കാം. ബാങ്കുകളിലെ SBI അക്കൗണ്ട് പോലെയാണ് പോസ്റ്റ് ഓഫീസുകളുടെ സേവിങ്സ് അക്കൗണ്ടുകളും. SBI പോലുള്ള ബാങ്കുകളിൽ സേവിങ്സ് അക്കൗണ്ടുകൾക്ക് 2.75% വരെ പലിശയാണ് ലഭിക്കുന്നതെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടുകൾക്ക് 4% വരെ പലിശയാണ് ലഭിക്കുക. 1 വയസ്സിന് മുകളിലുള്ള ആർക്കും 500 രൂപ നിക്ഷേപിച്ച ാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടുകൾ. രണ്ടാമതായി പോസ്റ്റ് ഓഫീസുകളിലെ ടൈം ഡെപ്പോസിറ്റ് സ്കീമുകളാണ്. ബാങ്കുകളിലെ ഫിക്സഡ് നിക്ഷേപങ്ങൾ പോലെ തന്നെയുള്ള പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതിയാണ് ടൈം ഡെപ്പോസിറ്റുകൾ. ഏറ്റവും കുറഞ്ഞ ടൈം ഡെപ്പോസിറ്റ് തുക 1,000 രൂപയാണ്. പരമാവധി നിക്ഷേപത്തിന് പരിധിയൊന്നുമില്ല. ടൈം ഡെപ്പോസിറ്റുകൾ 1 വർഷം, 2 വർഷം, 3 വർഷം, 5 വർഷം എന്നിങ്ങനെ 4 വ്യത്യസ്ത കാലാവധിയുള്ളവയാണ്. 10 വയസ്സിന് മുകളിലുള്ളവർക്ക് സ്വന്തം പേരിൽ ടൈം ഡെപ്പോസിറ്റുകൾ ആരംഭിക്കാവുന്നതാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ അവരുടെ രക്ഷിതാക്കൾക്ക് ടൈം ഡെപ്പോസിറ്റുകൾ തുടങ്ങാവുന്നതാണ്. ഒരാൾക്ക് എത്ര ടൈം ഡെപ്പോസിറ്റുകളും ആരംഭിക്കാം? 2023 ജൂലൈ മുതൽ എല്ലാ ടൈം ഡെപ്പോസിറ്റ് സ്കീമുകളുടെയും പലിശ നിരക്ക് എത്രയാണെന്ന് നോക്കാം. 2023 ജൂലൈ മുതൽ 1 വർഷത്തേക്കുള്ള ഫിക്സഡ് നിക്ഷേപത്തിന് 6.9% പലിശ നിരക്ക് ലഭിക്കുക. 2 വർഷത്തേക്കുള്ള ഡിപ്പോസിറ്റിന് 7% പലിശയാണ് ഇനി മുതൽ ലഭിക്കുന്നത്. 3 വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് പലിശ നിരക്ക് 7%. 5 വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് ഇതിനേക്കാൾ കൂടുതൽ ലഭിക്കും. 5 വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് 7.5% പലിശ നിരക്ക് ലഭിക്കുക. മൂന്നാമത്തേത് പോസ്റ്റ് ഓഫീസ് RD അഥവാ റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീമാണ്. എല്ലാ മാസത്തിലും ഒരു നിശ്ചിത തുക 5 വർഷം അടക്കുന്ന സ്കീമാണ് പോസ്റ്റ് ഓഫീസ് RD സ്കീം. 5 വർഷം കഴിയുമ്പോൾ ഓരോ മാസവും അടച്ചിരുന്ന തുകയും അതിൻ്റെ പലിശയും ചേർന്ന തുക നിങ്ങൾക്ക് തിരികെ ലഭിക്കും. 6 മാസത്തെ തുക ഒരുമിച്ചടച്ചാൽ മൊത്തം തുകയിൽ ഒരു ചെറിയ റിബേറ്റും ലഭിക്കും. 10 വയസ്സ് കഴിഞ്ഞവർക്ക് ഇതിൽ ചേരാം. സിംഗിളായോ ജോയിൻ്റായോ ഇതിൽ ചേരാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ 100 രൂപ വീതം അടക്കണം. 100-ന് മുകളിൽ എത്ര തുക വേണമെങ്കിലും അടക്കാം. പരിധിയൊന്നുമില്ല. ഒരാൾക്ക് എത്ര RD വേണമെങ്കിലും തുടങ്ങാം. റിക്കറിംഗ് നിക്ഷേപത്തിന് 6.5% പലിശയാണ് ഇപ്പോൾ നൽകുന്നത്. എല്ലാ മാസവും തുക ലഭിക്കുന്ന മന്ത്ലി ഇൻകം സ്കീം അഥവാ MIS സ്കീമാണ് നാലാമത്. ഒരു തുക ഒറ്റത്തവണയായി നിങ്ങൾ
പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുകയും അതിൻ്റെ പലിശ എല്ലാ മാസവും നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന സ്കീമാണ് മന്ത്ലി ഇൻകം സ്കീം. 5 വർഷമാണ് പദ്ധതിയുടെ കാലാവധി. മന്ത്ലി ഇൻകം സ്കീമിൽ ഒരു വ്യക്തിക്ക് പരമാവധി 9 ലക്ഷം രൂപ വരെയും ജോയിൻ്റായി 15 ലക്ഷം രൂപ വരെയുമാണ് നിക്ഷേപിക്കുവാൻ സാധിക്കുക. ഈ സ്കീമിന് നിലവിൽ 7.4% പലിശ നിരക്കാണ് ലഭിക്കുക. നേരത്തെ 7.1% അഞ്ചാമതായി മുതിർന്ന പൗരന്മാർക്കായുള്ള സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമാണ്. 60 വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈ പദ്ധതിയിൽ ചേരുവാൻ കഴിയുക. ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക 1000 രൂപയാണ് പരമാവധി ഈ സ്കീമിൽ നിക്ഷേപിക്കാവുന്നത്. ഒറ്റത്തവണയായാണ് ഈ സ്കീമിൽ നിക്ഷേപിക്കേണ്ടത്. പരമാവധി നിലവിൽ 30 ലക്ഷം രൂപ വരെ ഈ സ്കീമിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഈ സ്കീമിന്റെ നിലവിലെ പലിശ നിരക്ക് 8.2%. നേരത്തെ 8% അഞ്ചു വർഷമാണ് ഈ പദ്ധതിയുടെ കാലാവധി. 6ാമത്തേത് ദീർഘകാല നിക്ഷേപ പദ്ധതിയായ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന PPF സ്കീമാണ്. 15 വർഷമാണ് ഈ പദ്ധതിയുടെ കാലാവധി. മിനിമം 500 രൂപ മുതൽ പരമാവധി 1.5 ലക്ഷം രൂപ വരെ PPF അക്കൗണ്ടിൽ 1 വർഷം നിക്ഷേപിക്കാവുന്നതാണ്. വർഷത്തിൽ 1 തവണയായോ അല്ലെങ്കിൽ പലതവണയായോ തുക നിങ്ങളുടെ PPF അക്കൗണ്ടിൽ നിക്ഷേപിക്കാവുന്നതാണ്. ആദായ നികുതി ആനുകൂല്യങ്ങളും കോടതി ജപ്തി നടപടികളിൽ നിന്നുള്ള സംരക്ഷണവും PPF നിക്ഷേപ പദ്ധതിക്കുണ്ട്. ഇപ്പോൾ 7.1% PPF സ്കീമിന് ലഭിക്കുന്ന പലിശ നിരക്ക്. കഴിഞ്ഞ തവണത്തെ അതേ നിരക്ക് തന്നെയാണ് PPFന് ഇപ്പോൾ ലഭിക്കുക. വർധനവ് വരുത്തിയിട്ടില്ല. 7ാമത്തേത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ്. 5 വർഷമാണ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീമിൻ്റെ കാലാവധി. നിക്ഷേപിക്കേണ്ട മിനിമം തുക 1000 രൂപയാണ്. കൂടുതലായി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം. പരിധിയൊന്നും ഈ സ്കീമിനില്ല. നാഷണൽ സേവിംഗ് സ്കീം അഥവാ NSSCയുടെ ഇപ്പോഴത്തെ പലിശ നിരക്ക് 7.7%. നേരത്തെ 7%. നിങ്ങൾ നിക്ഷേപിക്കേണ്ട തുക ഇരട്ടിയായി തിരികെ തരുന്ന കിസാൻ വികാസ് പത്രയാണ് 8ാമത്തെ നിക്ഷേപ പദ്ധതി. 1000 രൂപയാണ് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുക. പരമാവധി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം. നിങ്ങൾ നിക്ഷേപിച്ച തുക 115 മാസങ്ങൾ അഥവാ 9 വർഷവും 7 മാസത്തിനും ശേഷം ഇരട്ടിയായി തിരിച്ചു ലഭിക്കും. 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ കാലാവധി കഴിയുമ്പോൾ 2 ലക്ഷം രൂപയായി തിരികെ ലഭിക്കും. പേര് കിസാൻ വികാസ് പത്ര എന്നാണെങ്കിലും എല്ലാവർക്കും ചേരാവുന്ന ഒരു സ്കീമാണിത്. നിക്ഷേപത്തിന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ലഭിക്കുന്നതിലൂടെയാണ് 9 വർഷവും 7 മാസവും കൊണ്ട് തുക ഇരട്ടിയായി ലഭിക്കുന്നത്. കിസാൻ വികാസ് പത്രയ്ക്ക് നിലവിലെ പലിശ നിരക്ക് 7.5%. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കായി ആരംഭിച്ച സുകന്യ സമൃദ്ധി യോജനയാണ് 9ാമത്തെ നിക്ഷേപ പദ്ധതി. മെഡിസിൻ, എഞ്ചിനീയറിംഗ് പോലുള്ള പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം, പെൺകുട്ടിയുടെ വിവാഹം എന്നിവയ്ക്ക് ആവശ്യമായി വരുന്ന വലിയൊരു തുക സ്വരൂപിക്കുവാൻ രക്ഷിതാക്കളെ പ്രാപ്തരാക്കുന്ന നിക്ഷേപ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. പെൺകുട്ടികൾക്ക് മാത്രമായുള്ള ഈ സ്കീമിൽ 1 വർഷം മിനിമം 250 രൂപയും പരമാവധി 1.5 ലക്ഷം രൂപയും ഒറ്റത്തവണയായോ പലതവണകളായോ അടക്കാവുന്നതാണ്. 21 വർഷം വരെയാണ് സുകന്യാ സമൃദ്ധി യോജന പദ്ധതിയുടെ കാലാവധിയെങ്കിലും 18 വയസ്സിന് ശേഷം പെൺകുട്ടിയുടെ വിവാഹം എപ്പോൾ നടന്നാലും തുക മുഴുവനായും ലഭിക്കുന്നതാണ്. 8% സുകന്യാ സമൃദ്ധി യോജനയുടെ നിലവിലെ പലിശ നിരക്ക്. ആദ്യത്തെ 15 വർഷം മാത്രം തുക അടച്ചാൽ മതി. ആദായ നികുതി ഇളവ് ATC പ്രകാരം ലഭിക്കുന്നതാണ്. 2023 ബജറ്റിൽ ധനമന്ത്രി ഒരു പുതിയ നിക്ഷേപ പദ്ധതി കൂടി പ്രഖ്യാപിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് 2025 മാർച്ച് വരെ വനിതകൾക്ക് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന സമ്പാദ്യ പദ്ധതിയാണ് പുതിയതായി ആരംഭിച്ചത്. ഇതിൽ നിക്ഷേപിക്കാവുന്ന പരമാവധി തുക 2 ലക്ഷം രൂപയാണ്. 2 വർഷത്തേക്കാണ് നിക്ഷേപമെങ്കിലും ഭാഗികമായി പിൻവലിക്കുവാനും സൗകര്യമുണ്ടായിരിക്കും. 7.5% ഈ പുതിയ പദ്ധതിയുടെ പലിശ നിരക്ക്. വനിതകൾക്കും പെൺകുട്ടികൾക്കും തുടങ്ങാവുന്ന ഈ നിക്ഷേപ പദ്ധതിയുടെ കാലാവധി 2 വർഷമാണ്. അത്യാവശ്യം നേരിട്ടാൽ അതിനു മുൻപായി ഭാഗികമായി നിക്ഷേപ തുക പിൻവലിക്കുകയും ആകാം. പോസ്റ്റ് ഓഫീസുകളിൽ നിലവിൽ 2 വർഷത്തെ ടൈം ഡെപ്പോസിറ്റ്, അതായത് 2 വർഷത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് ലഭിക്കുന്നത് 7% പലിശയാണ്. എന്നാൽ പെൺകുട്ടിയുടെയോ സ്ത്രീയുടെയോ പേരിൽ 2 വർഷത്തെ ഈ പുതിയ മഹിളാ സമ്മാൻ സേവിംഗ് സ്കീമിൽ നിക്ഷേപിച്ചാൽ 7.5% ഇൻട്രസ്റ്റ് കിട്ടുമെന്ന കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.